ഹലോ, കഴിഞ്ഞ ദിവസം എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിലുള്ള ഫാമിൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു, ഇതെവിടെയാണ് സ്ഥലം, ഇത് മരുഭൂമിയിലകത്തുള്ള ഈ ഫാം എവിടെയാണെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത വ്ളോഗിലിടാം ഏതാ സ്ഥലം എന്നുള്ളത്. അപ്പോൾ അതൊന്ന് റിവീൽ ചെയ്യാണ്. ഇത് അത് ഷൗക്ക ഏരിയയിൽ മുസൈലി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഫാമായിരുന്നു. അവിടേക്കാണ് ഈ പോക്ക്. റാസൽ ഖൈമയിലെ ഹജാർ മൗണ്ടൻസിലെ ഒരു സീസണൽ വാട്ടർ കോഴ്സാണ് വാദി ഷൗക്ക. ഇവിടെയുള്ള ഒരു ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടാണ് ഷൗക്ക ഡാം. ഈ ഷൗക്ക വാദിയുടെ പരിസര പ്രദേശങ്ങളെല്ലാം നിറച്ച് ഫാമുകളാണ്. നല്ല റെയിൻഫോൾ കിട്ടുന്ന സ്ഥലമാണിത്. റെയിൻഫോൾ എന്ന് പറയുമ്പോൾ വർഷം 120 mm റെയിൻഫോളൊക്കെ കിട്ടും ഈ ഏരിയയിൽ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിറച്ച് ഫാമുകളുള്ളത്. ഇതിനടുത്തേക്കുള്ള ഫാമാണ് നമ്മളീ പോകുന്ന ഫാം. ഷാർജയിൽ നിന്ന് മലീഹ റോഡ് വഴി പോകുമ്പോൾ ഷൗക്ക ഡാമിൻ്റെ ബോർഡ് കാണാം. ഷൗക്ക ഡാം ലെഫ്റ്റ് സൈഡിലാണ്. നമ്മൾ റൈറ്റ് സൈഡിൽ വാദി അൽ ഹലോ ബോർഡ് കാണാം. ആ റൈറ്റിലേക്ക് എടുത്ത് ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഈ ഫാമുള്ളത്. ആ ഏരിയയാണ് മുസൈലി എന്ന് പറയുന്ന സ്ഥലം. ഇപ്പം നമ്മളിപ്പോൾ വാദി അൽ ഹലോ ബോർഡ് കണ്ട് റൈറ്റ് സൈഡിലേക്ക് എടുത്തു. ഇനിയൊക്കെ കച്ച റോഡാണ്, പക്ക റോഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കുറച്ച് ഈ സ്ഥലത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടുകളൊക്കെ കഴിഞ്ഞ് പിന്നെ ഫാമുകളാവും. ഇതൊക്കെ അങ്ങനത്തെ റോഡാണ്, ഈ കച്ച റോഡുകളാണ് ഉള്ളത്. ഇത് കുറച്ച് ദൂരം പോകണം. അപ്പം നമുക്കവിടെ ഹജാർ മൗണ്ടൻസ് ഇങ്ങനെ വഴിയിൽ അറ്റത്ത് ഇങ്ങനെ ഹജാർ മൗണ്ടൻ കാണാം. നല്ല വ്യൂ ആണ് ഇവിടെയൊക്കെ ഉള്ളത്. നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു. നമ്മുടെ കൂടെ ഇന്ന് രമേശേട്ടനും ഫാമിലിയാണ് ഉള്ളത്. നമ്മുടെ ക്ലബിൻ്റെ മാർഷൽ രമേശേട്ടനും ഫാമിലിയുണ്ട്. അവരാണ് മുമ്പിൽ പോകുന്നത്. അപ്പം നമ്മൾ വീടുകളുള്ള വില്ലകളുള്ള ഏരിയയൊക്കെ കഴിഞ്ഞു. ഇപ്പം നിറച്ച് ഫാമുകളാണ് സൈഡിലൊക്കെ ഉള്ളത്. ഇപ്പോൾ ഒട്ടകങ്ങളെ കാണുന്നുണ്ട്. പല സ്ഥലത്തും പല ആടിനെയൊക്കെ കണ്ടിരുന്ന വഴിയിൽ, പിന്നെ പുല്ലും കൃഷിയൊക്കെ ചെയ്യുന്ന ഫാമുകളും ഒക്കെ ഉണ്ടായിരുന്നു വഴിയിൽ നിറച്ച്. പക്ഷേ എല്ലാ ഫാമൊന്നും നമുക്ക് ഓപ്പണല്ല, നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ കാണാൻ പോകുന്ന ഫാമിൻ്റെ മുമ്പിലെത്തി. രമേശേട്ടൻ ഇപ്പോൾ അകത്ത് പോയി നോക്കുന്നുണ്ട്. ഗേറ്റ് തുറക്കാൻ അവിടെ ചോദിച്ചിട്ട് നമ്മൾ ഗേറ്റ് തുറന്നു. ഗേറ്റ് തുറന്ന് നമ്മൾ ഫാമിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഫാമിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല ചെടികളും ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു വ്യൂ, നല്ലൊരു സ്ഥലമാണ്. നിറച്ച് പൂച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫാമിൻ്റെ സൈഡിൽ, ഇപ്പോൾ നമുക്ക് ഫാമിൻ്റെ വ്യൂ കാണാം. തീറ്റപ്പുല്ല് വളർത്തിക്കണെയാണ് സൈഡിൽ ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ളൊരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്ലെയിൻ ഏരിയ ഉണ്ട്. അവിടെ കൊണ്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. സൈഡ് മുഴുവനും പാടമാണ്. പാടം പോലെ, നമ്മളെ നാട്ടിലെ പാടം പോലെ തന്നെയാണ്. പക്ഷേ അവിടെ കൃഷി ചെയ്തേക്കുന്നത് ഇതാണ്, പുല്ലാണ്, തീറ്റപ്പുല്ലാണ്. മൃഗങ്ങൾക്ക് കൊടുക്കാനുള്ള ചെടികളാണത്. അത് വലിയ വളർച്ചയൊന്നും വെച്ചിട്ടില്ല, ചെറിയ വളർന്ന് നിൽക്കുന്നേ ഉള്ളൂ. അത്ര പൊക്കമൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഒരാൾ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഏരിയയിൽ ഒരാളെ കണ്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് നീങ്ങി പോകുമ്പോൾ കുറച്ച് പേര് അവിടെ പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടു. ഇപ്പോൾ ഇത് നമ്മളുടെ നാട്ടിലെ പാടം പോലെ തന്നെ തോന്നും. കണ്ടു കഴിഞ്ഞാൽ നടുവിൽ വരമ്പൊക്കെ ഉണ്ട് നടക്കാനായിട്ട്. വരമ്പുമ്പോൾ കൂടെ നടന്ന് നമ്മൾ അതിൻ്റെ മറ്റേ സൈഡിലേക്ക് പോയപ്പോൾ അവിടെ നിറച്ച് ഈന്തപ്പനകളാണ്. ഈന്തപ്പന കൃഷി ചെയ്തൊക്കെയാണ്. ഈന്തപ്പഴങ്ങളൊന്നും ഉണ്ടായി തുടങ്ങിയിട്ടില്ല. അത് സീസണല്ല, നല്ല ചൂടുകാലത്താണ്. ഇപ്പോൾ നല്ല തണുപ്പ് കാലമാണല്ലോ. ഇപ്പോൾ ചൂടുകാലത്താണ് ഈന്തപ്പഴം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഡേറ്റ്സ് ഒന്നും കിട്ടിയില്ല.
കുറച്ച് സമയം ഒരു മൂന്നാല് മാസം കൂടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിറച്ച് ഡേറ്റ്സ് കിട്ടും. പിന്നെ അവിടെ മുളക് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് മുളകൊക്കെ കുറച്ച് ഉണങ്ങി തുടങ്ങി. അപ്പോൾ ഉണക്ക മുളകായിട്ട് എടുക്കാം. അങ്ങനെ ഞങ്ങൾ മുളക് കുറച്ച് പറിച്ചെടുത്തു. ആ ഏരിയ മുഴുവനും മുളക് ചെടികളായിരുന്നു. അതൊക്കെ അവർ അതിൻ്റെ കൾട്ടിവേഷനൊക്കെ കഴിഞ്ഞ് അതൊക്കെ വെട്ടിക്കളഞ്ഞു. ഈ ഒരു മുളക് ചെടി മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ. അതിൽ തന്നെ കുറേ മുളകുണ്ട്. അപ്പോൾ മുളക് പറിച്ച് 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 ഞങ്ങൾക്ക് കൈ കഴച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ രമേശ് ഏട്ടൻ്റെ മക്കളൊക്കെ വന്ന് എൻ്റെ മോളും കൂടിയിട്ട് മൂന്ന് പേരും കൂടി പിള്ളേർ മൂന്ന് പേരും കൂടിയിട്ട് പറിച്ച് വരാൻ തുടങ്ങി. പല പല സാധനങ്ങളും കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് ഉള്ളി കൃഷി ചെയ്തേക്കുന്ന ഭാഗമാണ്. പിന്നെ കുറച്ചങ്ങ് നീങ്ങിയിട്ട് കുറച്ച് പച്ചക്കറികൾ, മറ്റേ തക്കാളി, ചൊരക്ക അങ്ങനെയൊക്കെയുള്ളതൊക്കെ കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ വിളവെടുക്കാനുള്ളൊരു സമയമായിരുന്നില്ല, അങ്ങനെയൊന്നും കിട്ടിയില്ല. എന്നാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഫാമിലൊക്കെ നടന്ന് ഞങ്ങൾ കുറെ ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി രമേശ് ഏട്ടനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് വണ്ടിയിൽ നിന്ന് പായ എടുത്തുണ്ടെന്ന് അവിടെ വിരിച്ച് ഞങ്ങളൊരു സ്ഥലത്ത് ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. ചായയും സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് നല്ല കാറ്റത്ത് പാട്ടൊക്കെ കേട്ട് അവിടെ കുറേ നേരം ഇരുന്നു. വലിയൊരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ തണലിലാണ് ഞങ്ങൾ പായയിട്ടിരുന്നത്. അതൊരു പുളിമരം പോലെയുള്ള ഒരു മരമാണ് കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ അത് നിറച്ച് മുള്ളൊക്കെ ഉള്ളൊരു മരമാണ്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ ഇരിക്കണം അതിൻ്റെ ഇടയിൽ. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ നേരം അവിടെ നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. വൈകുന്നേരം ഒരു അഞ്ചുമണി വരെയൊക്കെ അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. മറ്റൊരു വ്ളോഗുമായിട്ട് വരുന്നതുവരെ ബൈ.